അസ്സലാമു അലൈക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, നമ്മൾ ചെറായി ബീച്ചിലാണ് നിൽക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇവിടേക്ക് പോകുന്നതല്ല, നമ്മൾക്ക് കുറച്ച് ഈദ് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു, കുറച്ച് ഓൾട്ടറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വന്നതാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇക്കാക്ക് പറഞ്ഞു നമുക്ക് വെറുതെ ഒന്ന് ബീച്ചിൽ കയറാം. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാനും എൻ്റെ ബ്രദറിന്റെ വൈഫും കൂടിയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ ഇങ്ങനെ ഈ പറഞ്ഞോട്ടെ, കടല് വല്ലാതെ കിടന്ന് മറിയായിരുന്നു. അപ്പൊ ഞാനിപ്പോ ചെറായിലേക്ക് വരുന്നവരോടും പ്രത്യേകം പറയാനുള്ളത് തന്നെ, ഭയങ്കര തിരയാണ്. ആരും കുഞ്ഞു മക്കളൊക്കെ ആയിട്ട് ആരും വരാതിരിക്കാൻ ശ്രമിക്കുക. കാരണം ഇപ്പോ ഈ കേൾക്കുന്ന കല്ല് കടം വരെയും ഇങ്ങനെ തിര അടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ഭയങ്കരമായിട്ട് പൊട്ടി പൊട്ടിയാണ് തിര വന്നോണ്ടിരിക്കുന്നത്, ഭയങ്കര ലെവലിലെ തിര വന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പരമാവധി ചെറായി കടപ്പുറത്തേക്ക് വരാതിരിക്കുന്നത് നല്ലത്. ഞങ്ങള് വന്നതിന്റെ ഇടയ്ക്ക് വന്നു മാത്രമേ കുട്ടികളെ ആയിട്ട് പരമാവധി വരാതിരിക്കുക. അപ്പോ പിന്നെ അതാണ് മെയിൻ ആയിട്ട് പറയാനുള്ള ഒരു കാരണം. പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഈദ് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ഇവിടെ ഇനിയിപ്പോ ഇവിടെ വന്നിട്ടുണ്ട് എന്റെ വീട്ടിലൊന്ന് കയറണം, അത് കഴിഞ്ഞിട്ട് വേണം പോവാനായിട്ട്. അപ്പൊ നമ്മളെന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങിയാണ്. നല്ല മഴക്കാറുണ്ട്. എന്തായാലും ഞങ്ങളുടെ വെഡിങ്ങിന്റെ അതായത് ആനിവേഴ്സറി ഒരുപാട് പേര് ഞങ്ങൾക്ക് ആശംസകളൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ പ്രതീക്ഷയിലും കൂടുതൽ വ്യൂസും കാര്യങ്ങളൊക്കെ ഏതാണ്ട് 4K അടുത്ത വീഡിയോ. അപ്പൊ ഈ കാണുന്നവർ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കാരണം സബ്സ്ക്രൈബേഴ്സിനെയും കൂടുതൽ നമുക്ക് വ്യൂസ് നന്നായിട്ട് കയറുന്നുണ്ട്. പിന്നെ ഒരുപാട് പേര് ആശംസകളൊക്കെ അയച്ചു. എന്തായാലും ആശംസകളൊക്കെ അയച്ച എല്ലാവർക്കും എല്ലാവിധ എന്താ പറയാ നന്ദിയും അറിയിക്കുന്നുണ്ട്. ഇവൾക്ക് നന്ദിയില്ല, ഞാൻ നന്ദി പറയുന്നത് പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ നന്ദി പറയുന്നുണ്ട്. പിന്നെ ഇവിടെ വന്നിട്ട് മൊത്തം കാറ്റടിച്ച് ആകെ ഇടങ്ങിയതെങ്കിൽ എന്തായാലും പ്രത്യേകം പറയാനുള്ള ചെറായില് വന്നു കഴിഞ്ഞാല് തിരയൊക്കെ ആകെ പ്രക്ഷുബ്ധമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടികളായിട്ട് നല്ല മഴക്കാറിലൂടെ എപ്പോഴുള്ള എല്ലാരും പറയുന്നത്. അപ്പൊ എന്തോ ആവട്ടെ, സൂപ്പർ ആയിട്ടുള്ള ഒരു ലെവലാണ്. ഞങ്ങൾക്ക് ക്യാമറ പിടിച്ചു തന്നെ ഒരു ഹിന്ദി ഭായിയാണ്. നമ്മുടെ വ്ളോഗ് പുള്ളി കണ്ടിട്ടൊന്നും പുള്ളിക്ക് അറിയില്ല. എന്തോ ആവട്ടെ, എന്തായാലും ഞങ്ങൾക്ക് ഇതുപോലെ ഇതായിട്ട് വരുന്ന ഈ പുതിയ നമുക്ക് പെരുന്നാളും കാര്യങ്ങളൊക്കെ 9-ാം തീയതി വരികയാണ്. അപ്പൊ പെരുന്നാളായിട്ട് ബന്ധപ്പെട്ടും ഒരു പർച്ചേസിംഗ് ആയിട്ട് ഇറങ്ങിയതാണ്. അപ്പൊ എന്തായാലും ചെറായി കടപ്പുറത്തേക്ക് വരുന്നവർക്ക് ഇതിന് ഇൻഫർമേഷൻ ആയിട്ട് എടുക്കുക. കുറച്ച് സാധനങ്ങളും കൂടി വാങ്ങിക്കാനുണ്ട്, പരക്കെ വാങ്ങിക്കുള്ളൂ. എന്തായാലും വീഡിയോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതെ തന്നെ, പറഞ്ഞ പോലെ ഈ കടൽ എന്താണ്, ഇപ്പോഴത്തെ കടലിന്റെ അവസ്ഥ എന്താണെന്ന് ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. എന്തായാലും എല്ലാ എന്താ പറയാ ഈ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോ അതെ, ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ ചെറായി ബീച്ചിന്റെ അവസ്ഥ. ഈ പറഞ്ഞ പോലെ കടല് വല്ലാണ്ട് പ്രക്ഷുബ്ധമായിരിക്കുകയാണ്. അപ്പൊ അതേ ഇടക്കിടക്ക് ഇങ്ങനെ പൊട്ടലും, ചെറിയ കുട്ടികളൊക്കെ ആയിട്ട് വരാതിരിക്കാൻ ശ്രമിക്കുക. ഞങ്ങളിപ്പോ വെറുതെ ഈ പറഞ്ഞോളൂ, ഞങ്ങൾ അപ്പൊ തന്നെ പോന്നു. എനിക്കൊന്ന് ഏകദേശം ഒരു 10 മിനിറ്റ് നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തോളൂ, അവിടെ നിന്ന് നമ്മള് തിരികെ പോന്നു. ഇപ്പോഴാണ് നമ്മള് എല്ലാം കഴിഞ്ഞ് തിരികെ വരുന്ന സമയത്താണ് KMK ജംഗ്ഷനിൽ ഒരു കാഴ്ച. അതായത് നമ്മുടെ കഴിഞ്ഞ ദിവസം മാതൃഭൂമി പത്രത്തിലൊക്കെ കണ്ടു, മാതൃഭൂമി ന്യൂസിലൊക്കെ കണ്ടാണ്. അതെ, പറവൂരിന്റെ മൈക്കിൾ ജാക്സന്റെ നമ്മുടെ KMK ജംഗ്ഷനിൽ ഒരു പോലീസുകാരൻ ട്രാഫിക്കിൽ നിൽക്കുന്ന കാഴ്ചയാണ്. അപ്പൊ ആ ചേച്ചീനെ റോഡ് കടത്തി വിട്ടതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഒരു രാജകീയ പദവിയിൽ, അതായത് മറ്റുള്ള ആളുകളോട്, അങ്ങനെയാണല്ലോ ആ ഒരു സീബ്ര ക്രോസിൽ നിൽക്കുന്ന വ്യക്തി രാജാവാണെന്നാണ് ശരിക്കും പറഞ്ഞ ട്രാഫിക് നിയമത്തിൽ എഴുതിയേക്കുന്നത്. അത് അതേപോലെ തന്നെ കണ്ട് ആ വ്യക്തിനെ കടത്താനുള്ള, ക്രോസ് ചെയ്യാനുള്ള ആ ഒരു പോലീസിന്റെ ആ ഒരു സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ മനസ്സിലായത്. അപ്പൊ എന്തായാലും നല്ലൊരു കാഴ്ചയായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് എന്തായാലും ടാറ്റ പറഞ്ഞു പോവാണ്. ആ സമയത്താണ് ഞങ്ങൾ ഈ കാഴ്ച കണ്ടത്. അപ്പോൾ എന്തായാലും ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ജോലിയോടുള്ള ആത്മാർത്ഥത ഒരിക്കൽ പോലും നമുക്ക് വിസ്മരിക്കാനാവാത്തതാണ്. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ എന്താ പറയാ ഈ കാഴ്ച ശരിക്കും പറഞ്ഞാൽ നമ്മൾ കണ്ട കുറച്ച് നേരം അവിടെ നിന്ന് പോകും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ആ ഒരു കല അല്ലേ, ഒരു കല എന്ന് തന്നെ പറയാം നമുക്ക്. നമ്മൾ വിചാരിക്കും ചെയ്യാന്ന് പറയുന്നത്, അത് എൻജോയ് ചെയ്താണ് ചെയ്തോണ്ടിരിക്കുക. ശരിക്കും പറഞ്ഞാൽ വണ്ടികൾ വേർത്ത് ശരിക്കും വന്ന് കണ്ട അവിടെ ബ്ലോക്ക് ഉണ്ടാക്കരുത്. ആ കൈയിന്റെയൊക്കെ ഒരു കൈയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യണതും പിടിക്കണതൊക്കെ കാണുമ്പോൾ അത് എത്ര ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ടാണ്, പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ പോവാണ്, ഞങ്ങളുടെ ഡ്രസ്സും ഓൾട്ടർ ചെയ്യാനുണ്ടായിരുന്നു. അപ്പൊ ഈ വീഡിയോ നിങ്ങളിവിടെ വെച്ച് നിർത്താണ്. അപ്പൊ എന്തായാലും നമ്മള് ഒരു ഈദ് ഷോപ്പിംഗ് വ്ളോഗായിട്ട് വരുന്നുണ്ട്. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ അസ്സലാമു അലൈക്കും.